നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി താലിബാന്റെ ഒരു ക്രൂരകൃത്യത്തിന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ത്യക്കാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഡാനിഷ് സിദ്ദിഖിയുടെ കൊലപാതകമാണ് അവർ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അറിയാതെ കൊന്നതാണ് എന്ന രീതിയിലാണ് അവർ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യക്കാരനായതുകൊണ്ടാണോ? അല്ല. ഇനി അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണോ? അതുമല്ല. കാര്യം താലിബാൻ കൊന്നൊടുക്കിയതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളെ തന്നെയാണ്. ഇതെല്ലാം വിട്ടേക്കോ. വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ കുട്ടിയായിരുന്ന മലാല യൂസഫ് സായി എന്ന ആ പിഞ്ച് കുട്ടിയെ, അന്ന് അത് ചെറിയ കുട്ടിയായിരുന്നു, സ്കൂളിൽ പഠിക്കാൻ പോകുന്നു എന്ന കാരണത്തിലാണ് അതിൻ്റെ തലയിൽ വെടിവെച്ചത്. ആ ഒരു വിഷയത്തിൽ പോലും മാപ്പ് പറഞ്ഞിട്ടില്ലാത്ത താലിബാൻ ആദ്യമായിട്ട് അവർ ചെയ്ത ഒരു ക്രൂരകൃത്യത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. എന്തുകൊണ്ട്? അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. എന്തിന് അവർ മാപ്പ് പറയണം? അവർ എത്രയോ പേരെ, എത്രയോ നിരപരാധികളെ കൊന്നു തള്ളിയിട്ടുള്ളവരാണ്. ബോംബ് പൊട്ടിച്ചും വെടിവെച്ചും ഒക്കെ കൊന്നു തള്ളിയിട്ടുള്ളവരാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ പോലും അഫ്ഗാനിലെ സ്കൂളുകൾ പിഞ്ചു കുട്ടികളെ ഒന്നടങ്കം, സ്കൂളടക്കം ബോംബ് വെച്ച് പൊട്ടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ പോലും അവർ മാപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യക്കാരനായിട്ടുള്ള ഡാനിഷ് സിദ്ദിഖിയുടെ കേസിൽ അവർ മാപ്പപേക്ഷയുമായിട്ട് വന്നത്? ഇനി ഡാനിഷ് സിദ്ദിഖി എങ്ങനെയാണ് മരിച്ചത് എന്നറിയണ്ടേ? അഫ്ഗാൻ സേനയും താലിബാനുമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ പടം പിടിക്കാൻ റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി പോയതാണ് ഡാനിഷ് സിദ്ദിഖി. അവിടെ വെച്ച് അദ്ദേഹത്തിന് വെടിയേറ്റു. അദ്ദേഹം വീഴുന്നു, മരിച്ചു വീഴുന്നു. താലിബാൻ സേന അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിന് അടുത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന, അല്ലെങ്കിൽ അദ്ദേഹം വിട്ടിരിക്കുന്ന ഡ്രസ്സിൽ നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ID കാർഡും ഇന്ത്യക്കാരനാണ് എന്നുള്ള തെളിവുകൾ കിട്ടുന്നു. ഇന്ത്യക്കാരനാണ് എന്നറിഞ്ഞപ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തലയിലൂടെ പല തവണ വണ്ടി കയറ്റി ഇറക്കുകയാണ് ചെയ്തത്. തല എന്ന് പറയാനായിട്ടൊരു സംഗതി അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടുമ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനോട് അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറുകയാണ് അവർ ചെയ്തത്. പക്ഷേ പിന്നീട് ഈ വ്യക്തിയെപ്പറ്റി കൂടുതലറിഞ്ഞപ്പോൾ അവർ മാപ്പ് പറഞ്ഞു. അതാണ് പോയിൻ്റ്. അല്ലാതെ അദ്ദേഹം ഇന്ത്യക്കാരനായതുകൊണ്ട് മാപ്പ് പറഞ്ഞതല്ല, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് മാപ്പ് പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് സുനിൽ പി ഇളയടമായിരുന്നെങ്കിലും അവർ മാപ്പ് പറയുമായിരുന്നു. അതാണ് അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന ചില ആശയങ്ങൾക്ക് അനുസൃതമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു എന്ന സത്യം അവർ പിന്നീട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ തെറ്റുപറ്റി എന്ന് മാപ്പ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം ഇന്ത്യക്കാരനായതുകൊണ്ടല്ല, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, സുനിൽ പി ഇളയടമായിരുന്നെങ്കിലും, അതല്ല ആ സച്ചിദാനന്ദനായിരുന്നെങ്കിൽ തന്നെയും അവർ ഇത് തന്നെ പറയുമായിരുന്നു, മാപ്പ് പറയുമായിരുന്നു. അവരുടെ കൈകൊണ്ടാണ് ഇവരൊക്കെ കൊല്ലപ്പെടുന്നിരുന്നെങ്കിൽ അവർ മാപ്പ് പറയുമായിരുന്നു. കാര്യം അങ്ങനെ ചില ആളുകൾ ഇവിടെയുണ്ട്, അങ്ങനെയുള്ള അവരെ അനുകൂലിക്കുന്ന ചില ആളുകൾ ഇവിടെയുണ്ട് എന്ന് അവർക്കറിയില്ല. പക്ഷേ ഇതുപോലെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, അത് വാർത്തയായി. അതീവ ക്രൂരമായിട്ട് നടത്തിയ ഒരു കൊലപാതകം, പിന്നീടത് വാർത്തയായപ്പോൾ ഈ ആൾ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ചില ഫോട്ടോകളൊക്കെ എടുത്തു കൊടുക്കുക പണത്തിന് വേണ്ടിയിട്ട്. കോവിഡ് കാലമാണ്, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ മതസ്ഥരുടെയും, ചില പ്രത്യേക മതങ്ങളെ ഒഴിച്ച് ബാക്കി ഒട്ടുമിക്കവരുടെയും കത്തിക്കുക തന്നെയാണ് ചെയ്തത്, സംസ്കരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഈ കോഴിക്കോട് പോലും കൂട്ടമായിട്ട് മൃതദേഹങ്ങൾ കത്തിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്, അതിൻ്റെ ചിത്രങ്ങളും കണ്ടതാണ്. ചില പത്രങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിരുന്നു, ചിലത് അത് ഗുജറാത്തിൽ നടന്ന പോലെയാക്കി വക്രീകരിച്ച് കാണിച്ചു. അങ്ങനെ UP യിൽ നടന്നിട്ടുണ്ട്, രാജ്യത്തെ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ അതേപോലെയുള്ള ചിത്രങ്ങളെടുത്ത് വിദേശ ശക്തികൾക്ക് കൊടുത്ത് ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ മുന്നിൽ നിന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഡാനിഷ് സിദ്ദിഖി. അപ്പോൾ അങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും താലിബാന് താല്പര്യമുള്ള ആളായിരിക്കും. ആ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ ഈ ഡാനിഷ് സിദ്ദിഖിയുടെ കൊലപാതകത്തിന് മാപ്പ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം ഇന്ത്യക്കാരനായതുകൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ അല്ല. അതേ സ്ഥാനത്ത് സുനിൽ പി ഇളയിടം വന്നാലും ഇവർ ഇങ്ങനെ തന്നെ പറയും. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുടരുന്നവരാണ് താലിബാനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഐസിസിനെ പോലെയുള്ളവരൊക്കെ അവരോട് അരികി ചേർന്ന് നടക്കുന്നവരാണ് അല്ലെങ്കിൽ അരികി ചേർന്ന് നടന്നുകൊണ്ടിരുന്ന ആളാണ് ഡാനിഷ് സിദ്ദിഖി എന്നും ഈ ഇളയടത്തെ പോലെയുള്ളവരും സച്ചിദാനന്ദനെ പോലെയുള്ളവരും എന്നൊക്കെ അവർക്ക് അറിയില്ല. അത് ആ സത്യം ഡാനിഷ് സിദ്ദിഖിയുടെ കേസിൽ ആ സത്യം അവർ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൊലയ്ക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് അവർ ആ കേസിൽ മാപ്പുമായിട്ട് വന്നത്, അല്ലാതെ അവർ വലിയ നല്ലവരായിട്ടൊന്നുമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് താലിബാൻ അവരുടെ ഇതുവരെയുള്ള ക്രൂരകൃത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മാപ്പുമായിട്ട് വന്നത് എന്ന് മനസ്സിലായില്ലേ? ഇതാണ് താലിബാൻ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.